രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ യാത്രയുടെ കേരളത്തിലെ ഏതാണ്ട് അവസാന ദിവസങ്ങളിലാണ് അദ്ദേഹവുമായി ചെറിയ സമയങ്ങളിൽ മാത്രം നീണ്ടുനിന്ന ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടായത് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിനോടും പിന്നീട് ഞാൻ വീഡിയോയിലൂടെ നിങ്ങളോടുമൊക്കെ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിൽ ഒരു പൊളിറ്റിക്കൽ സ്പിരിച്വാലിറ്റിയുടെ ഭാവം ഞാൻ കാണുന്നു എന്ന് അത് യഥാർത്ഥത്തിൽ കേവലമായ എന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനെ പുകഴ്ത്തി സംസാരിച്ചതല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലിയിലും അത്തരം കാര്യങ്ങളിലുമൊക്കെ പല കാര്യങ്ങളിലും വിയോജിപ്പുമുണ്ട് പക്ഷേ ഇന്ന് അദ്ദേഹം സഞ്ചരിക്കുന്ന ആ സഞ്ചാരപഥത്തിൽ ക്ഷീണമില്ലാതെ തളർച്ചയില്ലാതെ അത്തരം അനുഭവങ്ങളിലൂടെയൊക്കെ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ്റെ ചിന്താഗതികളെ വളരെ മനോഹരമായും നിഷ്പക്ഷമായും സൂക്ഷ്മമായും നിരീക്ഷിച്ചതിൽ നിന്നാണ് ഈ പൊളിറ്റിക്കൽ സ്പിരിച്വാലിറ്റി എന്ന ഒരാശയം എൻ്റെ മനസ്സിലേക്ക് കടന്നത് അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്കൊപ്പം കൂടിയ ചില സഹയാത്രികരോടും അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിൽ ചേർന്ന പലരോടും ഞാൻ അദ്ദേഹം എന്ന മനുഷ്യനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് എന്ന അർത്ഥത്തിലൊക്കെയുള്ള വിവിധ ചർച്ചകളും സംഭാഷണങ്ങളും ഒക്കെ നടത്തിയിരുന്നു അത് അദ്ദേഹത്തെക്കുറിച്ച് മാത്രമല്ല വലിയ വലിയ മനുഷ്യരെക്കുറിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് പ്രധാനമന്ത്രിയോടൊപ്പം സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് സുരക്ഷ ഒഴിക്കുന്ന ചില സുരക്ഷാ ഭടന്മാരെയൊക്കെ പല സന്ദർഭങ്ങളിൽ കാണേണ്ടി വരുമ്പോഴും ഇതുപോലെ ഞാൻ കൗതുകത്തോടെ ചോദിക്കാറുണ്ട് എന്താണ് സ്വാഭാവികമായ ഒരു മനുഷ്യനായ പ്രധാനമന്ത്രി അല്ലെങ്കിൽ സ്വാഭാവികമായ മനുഷ്യനായ ഒരു മഹാനടൻ അല്ലെങ്കിൽ ഒരു സ്വാഭാവിക മനുഷ്യനായ ഒരു വലിയ അംഗീകാരമുള്ള ഒരു നോബൽ ലൊറേറ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളൊക്കെ അവിടെയാണ് ഞാൻ രാഹുൽ ഗാന്ധിയെ പൊളിറ്റിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് വിശേഷിപ്പിച്ചത് കഴിഞ്ഞ ദിവസം കർണാടകയിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞു വെച്ചത് ആ ചിന്താഗതിയുടെ വളരെ വ്യത്യസ്തമായ മികച്ചൊരു ഭാഷ്യമാണ് ആ വാചകങ്ങളൊന്ന് കേൾക്കാം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ പൊളിറ്റിക്കൽ ക്ലാസും സാധാരണ പൗരന്മാരും തമ്മിലൊരു കൃത്യമായ അകലമുണ്ട് ഞാൻ യഥാർത്ഥത്തിൽ അതിനിടയിലേക്ക് നേരിട്ട് ഇറങ്ങുന്ന ഒരു ശൈലിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ അത്തരമൊരു മാർഗ്ഗത്തിലേക്ക് എത്താനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ധ്രുവങ്ങളിൽ സഞ്ചരിക്കുന്ന രാഷ്ട്രീയധാരകൾക്കും അകലെ മാറി സഞ്ചരിക്കുന്ന ഒരു പൗരസമൂഹമെന്ന എന്ന രാജ്യത്തിൻ്റെ ജനങ്ങൾക്കുമിടയിലുള്ള ആ ഗ്യാപ്പിലേക്കാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ തപസ്യയിൽ വിശ്വസിക്കുന്നു അതെൻ്റെ കുടുംബത്തിൻ്റെയും ഒരു ശൈലിയാണ് ഈ തപസ്യ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഞാൻ പ്രയോഗിച്ച പൊളിറ്റിക്കൽ സ്പിരിച്വാലിറ്റിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഷമാണ് അധികാരപഥങ്ങളിൽ നിന്നകന്ന് ഒരുപക്ഷെ എന്താണ് ഫലം എന്നുള്ളതിനെ സംബന്ധിച്ച് ഉത്കണ്ഠപ്പെടാതെ ഭയപ്പെടാതെ വളരെ കൂൾ കംഫർട്ടബിളായിട്ടുള്ള ഒരു ഇന്നർ ഹോൾ അഥവാ ഒരാന്തരിക ആത്മാവ് സൃഷ്ടിച്ചുകൊണ്ട് ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാര രീതിയാണ് തപസ്യ അദ്ദേഹം ഉദ്ദേശിച്ചതും ഞാൻ പൊളിറ്റിക്കൽ സ്പിരിച്വാലിറ്റി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കിയതും മറ്റൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അത് സ്വയം വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യന് ആയിത്തീരുന്ന അതിൻ്റെ ഒരു മാനസികാവസ്ഥയെ മാനസികാവസ്ഥയെക്കുറിച്ച് people, people, I I I I wanted an element of suffering suffering. for myself. So that that while I am talking to to my people, I can share in their suffering. I find that to be a very powerful experience. ഞാൻ ആളുകളുടെ ഇടയിലൂടെ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ എന്നെ വേദനിപ്പിക്കാൻ അല്ലെങ്കിൽ ആ വേദന സഹിക്കാൻ ആ വേദന സ്വീകരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ആ വേദനകളെ ഈ വേദനകൾ സഹിക്കുന്ന മനുഷ്യർക്കായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതായത് സ്വയം സഞ്ചരിക്കുന്ന വഴികളിലെ കഠിനമായ പ്രയാസങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചുമൊക്കെ നല്ല ബോധ്യമുണ്ട് ആ വേദനകളെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അതൊരു ഗുണപരമായ അംശമായി സ്വീകരിക്കാൻ എൻ്റെ മനസ്സ് അല്ലെങ്കിൽ എൻ്റെ ജീവിതം പാകപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അത്തരമൊരു സംഗതി ഇനിയും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഉത്ഭവിച്ചിട്ടില്ല അതിന് മുപ്പത്തിയൊന്ന് ദിവസമൊന്നും മതിയാകുന്നതല്ല അതായത് ഈ ഇത്രയും ദിവസം നടന്ന യാത്രകൾ കൊണ്ട് ആ വേദനയുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ വേദന എന്നിലേക്ക് പങ്കുവെക്കപ്പെടുന്ന പ്രക്രിയ അത് പൂർണമായെന്നോ പൂർത്തിയായെന്നോ അവകാശപ്പെടുന്നില്ല തുടങ്ങിയിട്ട് പോലുമില്ല അതിന് മുപ്പത്തിയൊന്ന് ദിവസം മതിയാകില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന വാക്കുകൾ

വളരെ ഫാബിലസ് ആയിട്ടുള്ള ബൗദ്ധികതയെന്നോ അല്ലെങ്കിൽ വൈജ്ഞാനികതയെന്നോ അല്ലെങ്കിൽ പ്രായോഗികതയെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന വിസ്ഡം വളരെ കൂടുതൽ കാണുന്നു അതോടൊപ്പം തന്നെ ജനങ്ങൾ ഒരുപാട് സഫർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഇത് കാര്യമായി പരിഹരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അവരുടെ വേദനകൾ പരിഹരിക്കുന്നതിനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംവിധാനം ഇപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ കൊണ്ട് സാധ്യമാകുന്നില്ല എന്നത് എനിക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ് അതിൻ്റെ സഫറിങ്സിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് ഞാൻ പറഞ്ഞത് ഞാൻ ഉപയോഗിച്ച പൊളിറ്റിക്കൽ സ്പിരിച്വാലിറ്റി അദ്ദേഹം ഉപയോഗിച്ച തപസ്യ ഈ രണ്ട് സംഭവങ്ങളും ഒരു മനുഷ്യൻ്റെ എൻലൈറ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ചിന്താഗതിയുടെ പ്രകാശിപ്പിക്കുന്ന ഭാഗമായി തീരുന്നൊരനുഭവമാണ് ഞാനൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയുടെ മരണം അതത്ര കണ്ട് വളരെ ചെറുപ്പത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടാകണമെന്നില്ല എന്ന് മാത്രമല്ല നിഷ്കളങ്കമായ ബാല്യത്തിൽ അത്തരമൊരു അനുഭവം വളരെ പെട്ടെന്ന് ഒരു ചെറിയ മനസ്സുകൾക്ക് ഓവർകം ചെയ്യാനും കഴിയും പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണം അത് വളരെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവാം പ്രത്യേകിച്ച് വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതത്തിൽ വളരെ സ്നേഹമശ്രണമായ ഒരു പെരുമാറ്റമുള്ള സൗമ്യനായ രാജീവ് ഗാന്ധിയെ പോലെയുള്ള ഒരു പിതാവിൻ്റെ മരണം സ്വാഭാവികമായി ഒരു പക്വതയും തിരിച്ചറിവും എത്തിയ ഒരു മകൻ മകനെന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകാം ആ വേദനയുടെ ഒരു പ്രതികരണമെന്നോണം ആകാം ഈ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമൊക്കെ ഇടയിലുള്ള വളരെ സ്നേഹമസ്രണമായ ഒരു സാഹോദര്യത്തിൻ്റെ ഒരു പ്രത്യേകതകൾ നമുക്ക് കാണുന്നത് ഇലക്ഷൻ പ്രചരണ വേളയിലും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ ഇത് നാം കാണാറുണ്ട് അതുപോലെ തന്നെ അവരുടെ അമ്മയോടുള്ള സ്നേഹവും എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ നാഥൻ അകാലത്തിൽ നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെടലിൻ്റെ തിരിച്ചറിവ് ഒരു വരിഞ്ഞു മുറുക്കുന്ന സ്നേഹമായി തീരുന്ന മനോഹരമായ ഒരു ഭാഷ്യം അത് നമുക്ക് പല സന്ദർഭങ്ങളിലും പല വീടുകളിലും പലയിടങ്ങളിലും കാണാറുണ്ട് അതിലെ മുതിർന്ന ഒരാണു പിതാവിന് തുല്യമാവുക അല്ലെങ്കിൽ അത്തരം ചില സംഗതികളിലൂടെ സഞ്ചരിക്കുക അങ്ങനെ സഞ്ചരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്നു വരെ വിവാഹം പോലും കഴിച്ചിട്ടില്ല എന്ന് പറയുന്ന മാനസികാവസ്ഥയുടെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഒരു ആരോഗ്യകരമായ ലോകത്തിലെ ഏത് കുടുംബത്തിൽ നിന്നും വിവാഹം ലഭിക്കാവുന്ന എത്ര വലിയ സുന്ദരിയെയും ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളിൽ പോലും അതിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുകയും വ്യക്തിപരമായ ഇൻ്റഗ്രിറ്റി സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതൊക്കെ ആ ഉള്ളിലുള്ള തപസ്യെന്നോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നതിൻ്റെ വലിയ തീഷ്ണമായ ശക്തിയാവാം പക്ഷേ അതിനുശേഷം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടാവുക ദിവസങ്ങളോളം നീണ്ടുനിന്ന ഇ ഡിയുടെ ചോദ്യം ചെയ്യലാവാം ഒരു മുൻ പ്രധാനമന്ത്രിയുടെ കുടുംബം മുത്തശ്ശി ദീർഘകാലമായി പ്രധാനമന്ത്രിയായിരുന്ന കുടുംബം ഒരുപക്ഷെ ഈ രാജ്യത്തിൻ്റെ തന്നെ അധികാര സ്ഥാനങ്ങളിലെ ഒന്നാം കുടുംബമെന്നൊക്കെയുള്ള ആ സ്ഥാനത്ത് ജീവിച്ചു പോന്നിരുന്ന ഒരവസ്ഥയിൽ നിന്നും ഒരന്വേഷണ ഏജൻസിയുടെ മുന്നിൽ ഒരു കുറ്റവാളി എന്ന ഒരു മുൻവിധിയോടെ ഇരുത്തി ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേർന്നപ്പോഴുണ്ടായ ആ മാനസികമായ അവസ്ഥയെ ഓവർകം ചെയ്യുന്നതിനൊക്കെ ഈ തപസ്യ എന്ന് പറയുന്ന ഒരു പ്രക്രിയ സഹായകരമായിട്ടുണ്ടാകാം നാം ഓർക്കേണ്ടത് ഏത് മനുഷ്യരെയും രൂപപ്പെടുത്തിയതിനു പിന്നിൽ ഒരു തീഷ്ണമായ അനുഭവമുണ്ട് എന്നുള്ളത് സത്യമാണ് അത് വളരെ വലിയ ചില മനുഷ്യരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ വളരെ ബാല്യത്തിലെ അനാഥത്വവും ദുരന്തങ്ങളും തിരിച്ചടികളും തിരസ്കരണങ്ങളും അതിലൂടെ ഉണ്ടായ അനുഭവങ്ങളുമൊക്കെയാണ് ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നത് ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാടും വേറൊരു ലെവലാണ് ഒരുപക്ഷെ പരിഹസിക്കുന്നവർക്കും കളിയാക്കുന്നവർക്കും മനസ്സിലാകാത്തവർക്കുമൊക്കെ മുകളിലുള്ള വേറൊരു ലെവൽ സത്യം